നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയുവാൻ പോകുന്നത് ക്ഷേത്ര ദർശനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ചിലർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പ്രസാദം സ്വീകരിച്ച് അത് പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കുവാറുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അതിൽ കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുവാനുള്ള ഒരു കാരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനം, പുഷ്പം എന്നിവ നാം സ്വീകരിച്ചതിന് ശേഷം അത് അശുദ്ധിയായി അത് പിന്നീട് പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. നാം കഴിച്ച ഭക്ഷണം എങ്ങനെയാണോ എച്ചിലായി തീരുന്നത്, അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആ പ്രസാദം നാം സ്വീകരിച്ചതിന് ശേഷം അത് ചന്ദനം പൂവും എല്ലാം നമ്മൾ എടുത്ത് തൊട്ടതിന് ശേഷം അത് പിന്നീട് പൂജാമുറിയിൽ പ്രവേശിപ്പിക്കുവാൻ പാടുള്ളതല്ല. കാരണം ഒരു ക്ഷേത്രത്തെ പോലെ തന്നെ പവിത്രമാണ് നമ്മുടെ പൂജാമുറിയും. അതുകൊണ്ട് ആ പ്രസാദം നാം തൊട്ട് അശുദ്ധിയാക്കിയതിന് ശേഷം ക്ഷേത്രത്തിൽ പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടില്ല. അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുന്നവർ പഞ്ചശുദ്ധി പാലിക്കേണ്ടതാണ്. മനഃശുദ്ധി, വാക്ശുദ്ധി, ആത്മീയ ശുദ്ധി, ശരീരശുദ്ധി, വസ്ത്രശുദ്ധി എന്നിവയാണ് പഞ്ചശുദ്ധി. മത്സ്യം, മാംസം, മദ്യം എന്നിവ കഴിച്ചുകൊണ്ടും ക്ഷേത്രത്തിൽ പോകുവാൻ പാടില്ല. അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുന്നവർ വേണ്ടതായ ചിട്ടകളും വ്രതങ്ങളും പാലിച്ചുകൊണ്ട് പോകുമ്പോൾ മാത്രമേ ആ ഈശ്വരൻ്റെ യഥാർത്ഥ അനുഗ്രഹം ഭക്തർക്ക് പ്രാപ്തമാവുകയുള്ളൂ. ക്ഷേത്രത്തിൽ പോകുന്നവർ ഇല, പൂവ്, എണ്ണ എന്നീ ദ്രവ്യങ്ങൾ കൂടി കൊണ്ടുപോകുന്നത് ഉത്തമമാണ്. ഇനി പുതിയ വിഷയങ്ങളുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. നന്ദി, നമസ്കാരം. വിരാജമാനദേശികം ഭജേ രാമമദ്വയം.